എല്ലാവരും ഒരുമിച്ച് ഒരുപോലെ ജീവിച്ചാൽ മതി, നമുക്ക് ജാതി മതമൊന്നും ആവശ്യമില്ല. ഒരുമിച്ച് ചേർന്ന് ജാതിക്കും മതത്തിനും ഭാഷക്കും ഒക്കെ അപ്പുറത്ത് നിന്നുകൊണ്ട് ശക്തമായി പ്രതികരിക്കണം. കേന്ദ്രത്തിൽ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നടപ്പിലാക്കുന്നില്ല എന്ന് പറയാൻ ഒരു സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിക്കും അധികാരമില്ല. കേന്ദ്ര ഭരണഘടന അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. കലഹം ഉണ്ടാക്കാനുള്ള ഒരു ഉപായമാണ് അതിനകത്ത് നടക്കുന്നത്. ചുമ്മാ ആൾക്കാരെ മണ്ടത്തനം പറഞ്ഞ് പറ്റിക്കുകയാണ്. അതൊന്നും ഇവിടുത്തെ ആരെയും പൗരത്വം പോകുന്നില്ലല്ലോ. അല്ല, ഇന്ത്യ ഒരു ബഹുസ്വര രാഷ്ട്രമാണ്. ഇന്ത്യയിലകത്ത് പൗരത്വ ഭേദഗതി കൊണ്ടുവരുന്നത് ധ്രുവീകരണം ഉണ്ടാക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം, ഭരണഘടന ഒക്കെ അട്ടിമറിക്കപ്പെടാനുള്ള ഒരു വർഗീയ ശക്തിയുടെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് പൗരത്വ ഭേദഗതിനെ എല്ലാ ശക്തി ഉപയോഗിച്ച് നമ്മുടെ നാട്ടിലെ ജനാധിപത്യവും മതേതരവും ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് ജാതിക്കും മതത്തിനും ഭാഷയ്ക്കും ഒക്കെ അപ്പുറത്ത് നിന്നുകൊണ്ട് ശക്തമായി പ്രതികരിക്കണം, അല്ലെങ്കിൽ അതിനെ നമുക്ക് ഇല്ലാതാക്കണം എന്നുള്ളതാണ് അദ്ദേഹം നോക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുവാണല്ലോ, അപ്പോൾ ഇനി ആര് കേന്ദ്രത്തിൽ വരണം എന്നാണോ? ഒരു മോദി സർക്കാർ തന്നെ വരണം എന്നാണോ അതോ? അല്ല, ഇത് ഏത് ഗവൺമെൻറ് വരണം എന്നുള്ളത് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടേണ്ട ഒരു സംഭവമാണ്. പക്ഷേ പിന്നെ നമ്മുടെ രാജ്യത്ത് ഇനി ഒരു തെരഞ്ഞെടുപ്പ് തന്നെ വേണമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവാണ്. പ്രധാനമായിട്ടും നമുക്കറിയാം, മോദി ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വർഗീയമായ പരിപാടികൾ, അപ്പോൾ അതിനെതിരെ വലിയൊരു മൂവ്മെൻറ്റ് രാജ്യത്ത് ആവശ്യമാണ്. അതിന് RSSന് എതിരായി നിൽക്കുന്ന എല്ലാ ശക്തികളും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് ഒരു കാരണവശാലും മോദി ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യം വലിയ രീതിയിൽ അട്ടിമറിക്കപ്പെടും. അപ്പോൾ അത് സംരക്ഷിക്കേണ്ടത് ഒരുപാട് കാലത്തെ സമരത്തിൻ്റെയൊക്കെ ഭാഗമാണ് നമ്മൾ ഇന്ന് നേടിയെടുത്തിട്ടുള്ള ഈ സ്വാതന്ത്ര്യം, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഇന്ത്യ നിലനിൽക്കണോ മോദി നിലനിൽക്കണോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വെക്കുന്ന ഒരു ചോദ്യം. അപ്പോൾ അതിൽ വളരെ വിവേകപൂർവ്വം എല്ലാവരും ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും ഇന്ത്യയാണ് നിലനിൽക്കേണ്ടത്, മോദിയല്ല എന്നുള്ളതാണ് അത് നമുക്ക് സൂചിപ്പിക്കാൻ. പൗരത്വ ഭേദഗതി നടപ്പിലാക്കാൻ പോകുന്നു എന്നറിഞ്ഞില്ലേ? അറിഞ്ഞു. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? നടപ്പിലാക്കുന്നതിൽ എനിക്ക് അതൃപ്തിയാണ്. പാടില്ല എന്നുള്ളതാണ്. അത് ചൂഷണം ചെയ്ത് വർഗീയതയെ ഇളക്കി കൊരുത്ത് ഉണ്ടാക്കി കലഹം ഉണ്ടാക്കാനുള്ള ഒരു ഉപായമാണ് അതിനകത്ത് നടക്കുന്നത്. പറഞ്ഞു മനസ്സിലായി. അത് നടന്നതുകൊണ്ട് ദോഷമല്ലാതെ ഗുണമുണ്ടാവില്ല. അത് ഒരു പ്രാവശ്യം ഇതുണ്ടായി, എന്നിട്ട് തണുത്തു. ഇപ്പോൾ പിന്നെയും ഇളക്കി വിട്ടിരിക്കുകയാണ്. മതവികാരികളെ ഇളക്കി വിട്ട് ആ കുഴപ്പം ഉണ്ടാക്കുകയാണ്. അത് അത് ചെയ്യാതിരിക്കാനാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. പൗരത്വ ഭേദഗതി നടപ്പിലാക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? നല്ല തീരുമാനമാണ്, കേന്ദ്ര സർക്കാരിൻ്റെ നല്ല തീരുമാനമാണ്. അതെ, അത് പറയുന്നത് മണ്ടത്തനമാണ്. ഇത് കേരളത്തിലുള്ള, ഇന്ത്യയിലുള്ള ഒരു മുസ്ലിംസിനും അല്ല മറ്റു ജാതിക്കാർക്ക് ആർക്കും പൗരത്വം നഷ്ടപ്പെടുന്നില്ല. പുറത്ത് നിന്ന് വരുന്ന മൈനോറിറ്റീസിന് കുറച്ച് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതാണ് യഥാർത്ഥ സംഭവം. അത് ചുമ്മാ ആൾക്കാരെ മണ്ടത്തനം പറഞ്ഞ് പറ്റിക്കുകയാണ്. അത്രേ ഉള്ളൂ, നല്ല തീരുമാനമാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ തിരുവനന്തപുരത്തല്ലേ സ്ഥലം? ഇവിടെ ആര് തിരഞ്ഞെടുപ്പിന് ജയിക്കുന്ന? എൻ്റെ വിശ്വാസം രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കണമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഒരു IT മിനിസ്റ്ററാണ്, പക്ഷെ നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. അമേരിക്കയിൽ പോലുള്ള മറ്റേ എന്താ CPU ഇൻ്റേൺഷിപ്പ് ഉണ്ടാക്കുന്ന ആർക്കിടെക്റ്റാണ്. അപ്പം അദ്ദേഹം വന്നാൽ വികസനം ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ശശി തരൂരും എഡ്യൂക്കേറ്റഡ് ആയിട്ടൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷേ വികസനം എന്ന് പറയാൻ ഞാൻ ഒന്നും കണ്ടിട്ടില്ല. നമ്മൾ കാണാതിരിക്കും, നമ്മളെ ഏരിയയിലൊന്നും ഇല്ല. ഈ അടുത്ത തെരഞ്ഞെടുപ്പിലും പിണറായി തന്നെ ജയിക്കണം എന്നാണോ? അല്ല, നല്ലൊരു സർക്കാർ വരണമെന്നാണ് ആഗ്രഹം. കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നടപ്പിലാക്കാൻ പോവുകയാണല്ലോ, എന്താ നടപ്പിലാക്കുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം? നല്ല അഭിപ്രായം വേണം. കേരളം എന്ന് പറഞ്ഞാൽ എന്താ, 2014 മുമ്പ് ഇന്ത്യയിലെത്തിയ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ഒഴിവുള്ള അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ വരുന്നതെന്നാണ്. അതൊന്നും ഇവിടുത്തെ ആരെയും പൗരത്വം പോകുന്നില്ലല്ലോ. പക്ഷേ അങ്ങനെ കുറച്ച് ആളുകൾ ഇവിടേക്ക് വരുമ്പോൾ ഇവിടുത്തെ ആളുകളുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുക, അവർക്ക് കൂടുതൽ ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുക്കേണ്ട സാഹചര്യങ്ങൾ? അതുണ്ടാവും, അത് എല്ലാ ഗവൺമെന്റിന്റെയും ഇതാണ്. അത് ഈ ഗവൺമെന്റ് ശരിയാക്കണം, ഏത് ഗവൺമെന്റ് ആയാലും ശരിയാക്കണം. പക്ഷെ അത് ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് എന്നുള്ളൊരു, അങ്ങനെ അല്ല. ഇത് ബാക്കി അവർ അവിടുത്തെ ന്യൂനപക്ഷ സമുദായക്കാർക്ക് ഇവിടെ പൗരത്വം കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ എല്ലാ സമുദായക്കാരും ഇവിടെ വരുമ്പോൾ 2014 മുമ്പ് താമസമായ എല്ലാവർക്കും ഇവിടെ പൗരത്വം കൊടുക്കുന്നുവെന്നല്ലേ. അപ്പം അതിലൊരു ഇതില്ല, കുഴപ്പമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ ആരായിരിക്കും ജയിക്കുക എന്നാണ് പ്രതീക്ഷ? അത് ഇവിടുത്തെ ജനങ്ങളിലെ തീരുമാനിക്കുകയുള്ളൂ. ഞാൻ ആറ്റിങ്ങിൽ ഉണ്ടല്ലോ. ഓക്കെ, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെ, കുഴപ്പങ്ങളൊന്നും ഇല്ല. അവരുടെ അവിടെ ഉള്ള ന്യൂനപക്ഷത്തിന് മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത്. അവിടെ ഉള്ള ഭൂരിപക്ഷമാണ് മുസ്ലിംസ്. ഇവിടെ അവിടെ അവിടെ ഹിന്ദുക്കളിൽ എത്ര പേർക്ക് അവിടെ ഭൂരിപക്ഷം കൊടുക്കുന്നുണ്ട്? അവിടെയും ന്യൂനപക്ഷമാണ്. പക്ഷെ ഇവിടെ മുസ്ലിംസിന് കിട്ടുന്ന ഒരു കാര്യവും അവിടെ ഹിന്ദുക്കൾക്ക് കിട്ടുന്നില്ല. നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നതിനോട്? അത് നട കേന്ദ്രത്തിൽ
ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നടപ്പിലാക്കുന്നില്ല എന്ന് പറയാൻ ഒരു സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിക്കും അധികാരമില്ല. കേന്ദ്ര ഭരണഘടന അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അത് യൂണിയൻ ലിസ്റ്റിലുള്ള കാര്യമാണ് സിറ്റിസൺഷിപ്പ്. അപ്പോൾ ആ സിറ്റിസൺഷിപ്പിൻ്റെ കാര്യത്തിൽ സ്റ്റേറ്റിന് വലിയ റോളൊന്നുമില്ല. ആ എല്ലാവരും ഒരുമിച്ച് ഒരുപോലെ ജീവിച്ചാൽ മതി, നമുക്ക് ജാതി മതമൊന്നും ആവശ്യമില്ല. എൻ്റെ പേര് രമണി, നമ്മളെ കാസർഗോഡാണ്. ആ തിരുവനന്തപുരം കാണാൻ വന്ന് സെക്രട്ടേറിയറ്റ്, പിന്നെ ഇതെല്ലാം കാണാൻ വന്നത്.